ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. ഇതാണ് മൈ വേൾഡ്. ആക്ച്വലി ഞാൻ മലയാളി അല്ല. എന്റെ നേറ്റീവ് പ്ലേസ്, ഞാൻ ജനിച്ചു വളർന്നതെല്ലാവും ഹൈദരാബാദിലായിരുന്നു. എന്റെ മദർ ടങ് വന്നിട്ട് തെലുഗ്. ഇത് ഹസ്ബൻഡ് പ്ലേസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് മലയാളമോ ഇപ്പൊ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സംഭവം എന്റെ മോളാണ് എനിക്ക് പഠിപ്പിക്കാനൊക്കെ കൂടുതൽ സപ്പോർട്ട്. ശരി, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണ് ഇത് എല്ലാ പ്രാവണ എല്ലാത്തിനും ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ഇവിടെ ഒന്നും വെളിയിലോട്ടൊന്നും വിടുന്നില്ല എന്ന്. ബിഫോർ ഞാൻ ഈ ഗേറ്റ് തുടങ്ങിയപ്പോഴാണെങ്കിൽ ഇതെല്ലാവും കൂടി ഞാൻ തുറന്നു വിട്ടിട്ട് അങ്ങ് എല്ലാത്തിനും തുറന്നു വിട്ടിട്ടാണ് ഞാൻ ഇത് വളർത്തുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെയൊക്കെ ഐസൊലേറ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനിവിടെ കുറേ കൂടി കേജ് പണി നടക്കുന്നു. കാരണം എനിക്ക് ഇവിടെ ഉള്ള പ്രാവുകളെല്ലാവും ഭയങ്കര എക്സ്പെൻസീവ് പ്രാവുകൾ തന്നെ. ദട്ടോ അതെ, എന്താ സംഭവം നടക്കുന്നത് വെച്ചാൽ ക്രോസ് ബ്രീഡ് ആയി പോകുന്നു. ക്രോസ് ബ്രീഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഗേജസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാത്തിനും കൂടി ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ക്രോസ് ബ്രീഡ് ആയത് പ്രാവുകളെ എല്ലാത്തിനും ഞാൻ പിന്നീട് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പരിചയപ്പെട്ടി തരാം, കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇനി എന്റെ ഈ ഗേജില് എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാം. ഇനി നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് അപ്പുറത്തെ സൈഡ് കൂടി ഞാൻ കുറേ പക്ഷികളിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്നത് ജാവും പിന്നെ കുറച്ച് പ്രാവുകൾ, കുറച്ച് ചെറിയ സ്മോൾ ഫേസ് ചൈനീസ് ഓൾ ഇങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസിലാണ് ഞാൻ അപ്പുറത്തെ സൈഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ജാവാന് മൊത്തത്തിനും കൂടി ഞാൻ ഓപ്പൺ ആയിട്ടാണ് ഞാൻ വെച്ചത് ഫസ്റ്റ്. പക്ഷെ അപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ജാവ വന്നിട്ട് ഈ ഫിഞ്ചസിന്റെ കൂട്ടിലെ കയറി ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പാർട്ടീഷൻ ചെയ്ത് അവരുടെ അപ്പുറത്തെ സൈഡ് ആക്കി. എന്റെ ഒരു വലിയ മാംഗോ ട്രീന് കൂടെ അത് മൊത്തം പിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. എനിവേ, ഈ വേറെ ചെടികൾ വെച്ച് അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതിനും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേതേ വരും. ഇവിടെ കുറച്ച് വളരെ കുറച്ച് പ്രാവുകൾ മാത്രമേ ഉണ്ട്. ഈ ജാവ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. ജാവ ആണ് മെയിൻ ഇവിടെ. കണ്ടോ, അത്തിപ്പഴം നിറച്ച് കാച്ചു നിൽക്കുന്നു. പ്രിഞ്ചാല് കൂടി ഇവിടെ കണ്ടോ. ഓറഞ്ചസ്, ഓറഞ്ച് ചെടിയിലെല്ലാവും ഓറഞ്ചസ് എങ്ങനെ നിൽക്കുന്നെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ അടുത്തുള്ള പ്രാവുകള് മോർ ദേൻ 50 വെറൈറ്റീസ് പ്രാവ് ഉണ്ട് എന്റെ കയ്യില്. അത് മാത്രമല്ല, പിന്നെ എന്റെ അടുത്ത് ജാവ ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്, കൊക്കട്ടൈൽ ഉണ്ട്, കോണോർ ഉണ്ട്, ആഫ്രിക്കൻ ബേർഡ്സ് ഉണ്ട്, പിന്നെ വേറെ ഡയമണ്ട് ഡവ് ഉണ്ട്, റാബിഡ്സ് ഉണ്ട്, കോഴിയുണ്ട്, എല്ലാവും ഉണ്ട്. റാബിഡ്സ്ക്ക് കോഴിക്കും സെപ്പറേറ്റ് കേസ് ആണ് ഉള്ളത്. ഡയമണ്ട് ഡവന് താഴെ ഉള്ള ഒരു കേസ് ഉണ്ട്. ആഫ്രിക്കൻ ബേർഡ്സ്ക്ക് ഫസ്റ്റ് ഇവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആഫ്രിക്കൻ ബേർഡ്സിന്. പക്ഷെ അതെല്ലാവും എൻ്റെ ചെടികളെല്ലാത്തിനും കൂടി അത് പിച്ച് തിന്ന് ചീന്തി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എല്ലാവും നശിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അതിന് കൊണ്ട് താഴെ ഇട്ട്. ഇവിടെ എനിക്കെല്ലാവും വേറെ പ്രശ്നമൊന്നുമില്ല. അത് പോയിട്ട് എനിക്കിവിടെ എൻ്റെ പച്ചക്കറികളുണ്ട്, ഫ്രൂട്ട്സ് ചെടികളുണ്ട്, എല്ലാവും ഉണ്ട്. ആക്ച്വലി എനിക്ക് തെലുഗിലോ ഒരു ചാനലുണ്ട്. ഞാൻ ആ തെലുഗ് ചാനൽ ഞാൻ കണ്ടിന്യൂ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പ്രാവിന് വിൽക്കാറുണ്ടോ, ഫിഞ്ചസ് ഏതെങ്കിലും അല്ലെ സെയിലിങ്ങിനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യാൻ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടുന്ന് എ പിയിലൊക്കെ അയക്കുക എന്ന് വെച്ചാൽ അത് വളരെ സിമ്പിൾ തിങ് ഒന്നും അല്ല. പിന്നെ എൻ്റെ മോക്കാണെങ്കിൽ മലയാളത്തിൽ ചാനൽ തുടങ്ങണം തുടങ്ങണം തുടങ്ങണമെന്ന്. എൻ്റെ സംസാര ശൈലി, എൻ്റെ സംസാരിക്കുന്നതൊക്കെ ശരിയാവത്തില്ലെന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ എപ്പോഴും എല്ലാ വീഡിയോസിലും സപ്പോർട്ട് ചെയ്യാന് എൻ്റെ മോളുണ്ടാവും. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ കേജുകൾ ചെയ്യുന്നതിലോ ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ബോത്ത് സൈഡ്സ് ആണ് നമ്മൾ ഈ കേജുകൾ ചെയ്യണത്. ഇത് ഈ കൂടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്താണുള്ളത് ഞാൻ എല്ലാ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാം. നമുക്കിവിടെ 96 കേജസ് ആണ് പ്രിപ്പയർ ചെയ്യണത്. ആ സൈഡ് 48, ഈ സൈഡ് 48 ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഡ്രോപ്പർസ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് ഡ്രോവർസ്
സംഭവം മണലു ഇതെല്ലാം ഇട്ടിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യണത്. വളരെ വ്യത്യസ്തമായിട്ട് ഓരിടത്ത് കാണാത്ത രീതിയിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് എന്താ എങ്ങനെയാ ഉള്ളത് ഞാൻ അടുത്തുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം. എല്ലാ ഡീറ്റെയിലുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടിന്യൂ വാച്ച് ചെയ്യുവാണെങ്കിൽ ഓൾ ആൻഡ് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, ടേക്ക് കെയർ.